ഇന്ന് നമ്മൾ പഴുത്തി ഇലയിൽ ഒരടയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇലയടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പഴുത്തി ഇലയാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഇലയെ പറയാന്നറിയില്ല, ഞങ്ങളുടെ ഇവിടെ ഇതിനെ പഴുത്തി ഇല എന്നാണ് കേട്ടോ പറയാം. അപ്പൊ നമുക്ക് ഈ ഇലയുടെ ഞെട്ട് ഒന്ന് കളയാം. ഇതാ ഇങ്ങനെ നമ്മൾ ഞെട്ടൊന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ്. അപ്പൊ ഇതാ ഇങ്ങനെ ഈ ഇലയൊന്ന് എടുക്കുക, ഇല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇപ്പൊ വെള്ളവും ഉപ്പും കൂടി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതാ മാവ് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരട്ടെ. അപ്പോ മാവിന്റെ ചൂട് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയില് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നമ്മള് പൊടി ഇങ്ങനെയൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് ഒന്ന് മയപ്പെടുത്തി എടുത്തത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 കഷ്ണം ശർക്കരയാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇത്രയുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അതേമാതിരി ശർക്കര ഒന്ന് പൊട്ടിച്ചിടുക. ഒന്ന് നനക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് അലിഞ്ഞു കിട്ടുവേ ശർക്കര. അതാ ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അതാ ശർക്കര ഉരുക്കി ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വിളയിപ്പിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്യാം. ഞാൻ സ്റ്റൗ ഇപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോ ശർക്കര നന്നായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട്. തേങ്ങയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരയുടെ ഈ വെള്ളം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് വറ്റി വന്നു. ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു ചെറിയ ഉരുള പൊടി എടുക്കുക. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇലയിൽ വെക്കുക. വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ എല്ലാ ഇലയിലും പൊടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പൊ ഈ ഒരു വണ്ണത്തിലാണ് പൊടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടിയുടെ നടുക്ക് ഓരോ സ്പൂൺ ശർക്കര വിളയിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാത്തിന്റെയും നടുക്ക് നമ്മള് ശർക്കര വിളയിച്ചത് ഇട്ട് കൊടുത്തു. ഇനി ഇങ്ങനെ പരുത്തിയില എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എല്ലാ ഇലയും ഇങ്ങനെ ഒന്ന് കൂട്ടി എടുക്കാം കേട്ടോ. നമുക്ക് ഇടി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ അട ഒന്ന് ആവിയിൽ വേവിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന്റെ നടുക്ക് കുറച്ച് ഫില്ലിങ്സ് കൂടുതൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് കേട്ടോ. കുറച്ച് വെച്ചാലും മതി. ഇവിടെ വീട്ടിലെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം പോലെ വേണം നടുക്ക്, ശർക്കര ഇഷ്ടം പോലെ വേണം. അതുകൊണ്ടാണ് കുറച്ച് അധികം വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇടി പാത്രത്തിന്റെ മൂടി വെച്ചടച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോ ഇലയട റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം. ചൂടിപ്പോ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നടുക്ക് ഇതില് ഫില്ലിങ്സ് ആയിട്ട് ശർക്കരയും തേങ്ങയും വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. കുട്ടികൾക്കൊക്കെ ഒന്നിത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ.